നാരായണ ഗുരുവിനും ഗുരു പരമ്പരയ്ക്കും പ്രണാമം. എല്ലാ ആത്മസഹോദരർക്കും നമസ്കാരം. പ്രകൃതിദത്തമായ ഉറവകൾ പോലെ ജ്ഞാനം ആരിലൂടെയാണോ സ്വാഭാവികമായ ഒരു പ്രത്യേക അനുഭവത്തിലൂടെ പ്രവഹിക്കുന്നത് അവരെയാണ് ഗുരുക്കന്മാരായും പ്രവാചകന്മാരായും കണക്കാക്കുന്നതെന്നാണ് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലായി പറഞ്ഞത്. ചില പ്രത്യേക യോഗ്യതകൾ ഉള്ളവർക്ക് മാത്രമേ ഒരാളിലെ ഗുരുത്വം തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്നും കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിലുള്ള ഗർവിലൂടെയോ സമൂഹത്തിലെ പദവികളുടെ പേരിലുള്ള ഞാൻ എന്ന ഭാവത്തിലൂടെയോ പണക്കൊഴുപ്പിൻ്റെ അഹങ്കാരത്തിലൂടെയോ നോക്കുന്നവർക്കൊന്നും ഒരു ഗുരു നൽകുന്ന ജ്ഞാനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. ഗർവവും അഹങ്കാരവുമൊക്കെ ഗുരുത്വത്തെ ഉൾക്കൊള്ളാനുള്ള അയോഗ്യതകളിൽ പെടും. നാരായണ ഗുരുവിനെപ്പറ്റി ഉയർന്ന വിദ്യാഭ്യാസവും അത്യുന്നത പദവിയും സമ്പത്തും ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതുകൂടി ഒന്ന് പരാമർശിച്ചു പോകാം. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയും പിന്നീട് മഹാരാഷ്ട്ര ഗവർണറുമായിരുന്ന ഡോക്ടർ പി സി അലക്സാണ്ടർ പറഞ്ഞ വാക്കുകളാണ്. ദൈവസാക്ഷാത്കാരത്തിലൂടെ ആധ്യാത്മിക ശക്തി കൈവരിച്ച അപൂർവം മഹാത്മാക്കളിൽ ഒരാളാണ് ശ്രീനാരായണ ഗുരു എന്നാണ് അദ്ദേഹം ഗുരുവിനെ വിലയിരുത്തുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, പുസ്തകങ്ങളിലൂടെ ആർജിക്കുന്ന പാണ്ഡിത്യം കൊണ്ട് ആർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കുകയില്ല. അങ്ങനെ ലഭിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹവും ആത്മീയ ശക്തി നിറഞ്ഞ ആളാകുമായിരുന്നല്ലോ എന്നും തുടർന്നു പറയുന്നു. ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണനെയും താൻ പറഞ്ഞ കാര്യങ്ങൾ സ്ഥാപിക്കാനായി ഡോക്ടർ പി സി അലക്സാണ്ടർ പരാമർശിക്കുന്നുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണൻ സർവകലാശാലയിൽ ദർശനം പഠിപ്പിച്ചിരുന്ന ആളാണ്. വേദങ്ങളിലും ദർശനങ്ങളിലും അഗാധ പണ്ഡിതനായ അദ്ദേഹം ഈ വിഷയത്തിൽ പല ആധികാരിക ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുമുണ്ട്. എന്നാൽ ഡോക്ടർ രാധാകൃഷ്ണൻ ഗുരുക്കന്മാരും പ്രവാചകന്മാരും ഉൾപ്പെടുന്ന ആധ്യാത്മിക മേഖലയിൽ പെടുന്നതായി ആരും അംഗീകരിക്കുന്നില്ല. നാം സാധാരണ പഠനത്തിലൂടെ നേടുന്ന അറിവുകൾക്കെല്ലാം അപ്പുറത്തുള്ള അറിവിലുമേറിയ അറിവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ജ്ഞാനമാണ് ഗുരുക്കന്മാരുടേത് എന്ന് ഒന്നുകൂടി ഊന്നിപ്പറയാനാണ് ഡോക്ടർ പി സി അലക്സാണ്ടറുടെ വാക്കുകൾ ഉദ്ധരിച്ചത്. സർവകലാശാലകളിൽ പഠിച്ച് ഗുരുക്കന്മാരാകാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ എത്രയോ ബുദ്ധന്മാരും യേശുമാരും ഗുരുക്കന്മാരുമൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇത്തരം പഠനങ്ങളിലൂടെ ഒരാൾക്ക് പുരോഹിതനോ മതപണ്ഡിതനോ ഒക്കെ ആകാൻ കഴിഞ്ഞേക്കും. എന്നാൽ പുരോഹിതന്മാരുടെയും മതപണ്ഡിതന്മാരുടെയും ഒക്കെ തലം ഗുരുക്കന്മാരുടെയും പ്രവാചകന്മാരുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. നാരായണ ഗുരു സർവകലാശാല യോഗ്യത കൊണ്ട് ഗുരുവായതല്ല. എന്നാൽ നാരായണ ഗുരുവിൻ്റെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ആവിഷ്കാരമായി വന്ന കൃതികളെ അടിസ്ഥാനമാക്കി 25 പേർ സർവകലാശാലകളിൽ ഗവേഷണം നടത്തി ഡോക്ടർ ബിരുദം നേടിയിട്ടുണ്ട്. ഫ്രാൻസ്, അമേരിക്ക, കാനഡ എന്നീ രാജ്യങ്ങളിലെ സർവകലാശാലകളും ഇതിൽപ്പെടും. ഗുരുക്കന്മാർ അവരുടെ ദർശനം ആവിഷ്കരിക്കുന്നതിൽ ഓരോരുത്തരുടെയും ഭാഷാ സ്വാധീനമനുസരിച്ച് വ്യത്യാസമുണ്ടാകും എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാരായണ ഗുരുവിന് മലയാളം, സംസ്കൃതം, തമിഴ് എന്നീ ഭാഷകളിൽ അഗാധമായ സ്വാധീനം ഉണ്ടായിരുന്നതിനാൽ ഈ മൂന്ന് ഭാഷകളിലുമായി 60 കൃതികൾ രചിക്കാൻ കഴിഞ്ഞു. കൃത്യമായ എണ്ണം പറയാതെ 60 എന്ന് പറയാൻ കാരണം ഗുരുവിൻ്റെ ചില സന്ദേശങ്ങൾ ചില പുസ്തകങ്ങളിൽ കൃതിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മറ്റു ചിലതിൽ ഇല്ല. തന്നെയല്ല, ഗുരു എഴുതിയതെന്നും തർജ്ജമ ചെയ്തതെന്നും കരുതുന്ന ചില കൃതികൾ ഇനിയും കണ്ടുകിട്ടിയിട്ടുമില്ല. നാരായണ ഗുരുകുലം പ്രസിദ്ധീകരിച്ച നാരായണ ഗുരു സമ്പൂർണ്ണ കൃതികൾ എന്ന പുസ്തകത്തിൽ
61 കൃതികളാണുള്ളത്. അവയെ തന്നെ ഗുരുദർശനം വ്യക്തമായി അവതരിപ്പിക്കുന്ന ദാർശനിക കൃതികൾ, ദേവതാസ്തുതികളുടെ രൂപത്തിലുള്ള സ്തോത്രകൃതികൾ, സാമൂഹ്യ പ്രാധാന്യമുള്ള കൃതികൾ എന്നിങ്ങനെ തരംതിരിക്കാറുമുണ്ട്. ഇവയെല്ലാം പദ്യരൂപത്തിലാണുള്ളത്. കൂടാതെ ഗദ്യകൃതികളുമുണ്ട്. സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത തർജ്ജമകളുമുണ്ട്. ഗുരുവിൻ്റെ ഒരു തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ, ശിവനെ സ്തുതിക്കുന്ന ഒരു കൃതി. ഈ കൃതി ആരംഭിക്കുന്നത് ജ്ഞാനോദയമേ ഞാതുരുവേ നാമാതീല നർക്കതിയേ എന്ന വരികളിലാണ്. നീ ജ്ഞാനോദയമാണ്, നീ സ്വരൂപത്തിൽ ജ്ഞാനം തന്നെയാണ്, നാമവും രൂപവും ഒന്നുമില്ലാത്ത സദ്ഗതിയാണ് എന്നാണ് ഈ വരികളുടെ അർത്ഥം. വാസ്തവത്തിൽ ഇതുതന്നെയാണ് ഗുരുവിൻ്റെയും തലം. ഗുരുക്കന്മാരെയും പ്രവാചകന്മാരെയും പറ്റി പൊതുവായി പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഭാരതീയ പശ്ചാത്തലത്തിലേക്കാണ് ഇനി വരേണ്ടത്. ഭാരതത്തിൽ ഗുരുക്കന്മാരെ എങ്ങനെ കാണുന്നു, എത്ര പ്രാധാന്യമാണ് ഗുരുത്വത്തിന് നൽകുന്നത് തുടങ്ങിയ വശങ്ങളൊക്കെ. കാരണം ഈ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ടുകൂടി വേണം നാരായണ ഗുരുവിലെ ഗുരുത്വത്തെ മനസ്സിലാക്കേണ്ടത്. അതിനു മുമ്പായി നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയം ഒന്ന് ദൂരീകരിച്ചു പോകാം. ഗുരുക്കന്മാരും പ്രവാചകന്മാരുമൊക്കെ ഒരേ മേഖലയിൽപ്പെട്ടവരാണെങ്കിൽ ഇവരുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവർ തമ്മിൽ എങ്ങനെയാണ് സംഘർഷമുണ്ടാകുന്നത്? മതത്തിൻ്റെ പേരിൽ ലോകത്ത് എത്രയോ സംഘർഷങ്ങളും കൂട്ടക്കൊലകളും നടന്നിരിക്കുന്നു. ഇപ്പോൾ മതത്തിൻ്റെ പേരിലുള്ള സംഘർഷങ്ങൾക്കും മൗലികവാദത്തിനും തീവ്രവാദത്തിനുമൊക്കെ പുതിയ മുഖങ്ങൾ കൈവരികയും ചെയ്യുന്നു. മതപരിവർത്തനവും പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് നീങ്ങാറുണ്ട്. അതുകൊണ്ട് മതത്തെയും മതപരിവർത്തനത്തിനെയും കുറിച്ച് നാരായണ ഗുരുവിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? മതസൗഹാർദ്ദത്തിനു വേണ്ടി ഗുരു ശ്രമം വല്ലതും നടത്തിയിട്ടുണ്ടോ? ഗുരുദർശനത്തിൻ്റെ വെളിച്ചത്തിൽ മതം എന്നാൽ എന്താണ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചും ഒരു ധാരണ വരുത്തിയതിനു ശേഷം ഈ പരമ്പരയുടെ അടുത്ത ഘട്ടമായ നാരായണ ഗുരുവിനെ ഭാരതത്തിലെ ഗുരുത്വ സങ്കല്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ കാണണം എന്ന വിഷയത്തിലേക്ക് കടക്കാം. യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത തരത്തിൽ ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ട ചരിത്ര രേഖകളും കൃതികളും നമുക്ക് ലഭ്യമാണ്. ഇവയൊക്കെ പരിശോധിക്കുമ്പോൾ തെളിയുന്ന ഒരു കാര്യം, മതം എന്ന വാക്കിന് ഒന്നിലധികം അർത്ഥം അല്ലെങ്കിൽ തലങ്ങൾ ഗുരു നൽകിയിട്ടുണ്ടെന്നാണ്. അതിലൊന്ന് ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നൊക്കെ പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് പോലെയുള്ള അർത്ഥമാണ്. മറ്റൊന്ന് ദാർശനികമായ അർത്ഥം അല്ലെങ്കിൽ തലമാണ്. മതത്തിന് അഭിപ്രായം എന്ന അർത്ഥമുള്ളതും ഗുരു പലപ്പോഴും സൂചിപ്പിച്ചിട്ടുമുണ്ട്. മതവുമായി ബന്ധപ്പെട്ട ദാർശനികവും താത്വികവുമായ വശങ്ങൾ ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ 43 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങളിലാണ് വിശദീകരിച്ചിട്ടുള്ളത്. 19 നൂറ്റാണ്ടിൻ്റെ അവസാനം എഴുതിയ ഈ കൃതി 1917 പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. അന്നത്തെ ജാതീയമായ വിവേചനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മതപരിവർത്തനം നടത്തണമെന്ന ഒരു വാദം ഗുരുവിൻ്റെ അനുയായികളിൽ, അല്ലെങ്കിൽ അനുയായികളെന്ന് അവകാശപ്പെട്ടവരിൽ ഒരു വിഭാഗം ഉയർത്തിയ കാലവുമാണത്. ഈ വാദം 1920 ശക്തി പ്രാപിച്ചു വരികയും ചെയ്തു. ഇക്കാലത്ത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലെല്ലാം ഗുരു ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം, മതമല്ല പ്രധാന വിഷയം, മനുഷ്യൻ നന്നാവുക എന്ന വശത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ് എന്നാണ്. 1923 മെയ് 30
ആലുവ അദ്വൈതാശ്രമത്തിൽ മതപരിവർത്തനത്തെക്കുറിച്ച് ഗുരുവും സഹോദരൻ അയ്യപ്പനുമായി ഒരു സംവാദം നടന്നു. സഹോദരൻ അയ്യപ്പന് ബുദ്ധമതത്തോടുള്ള ആഭിമുഖ്യം ഈ സംഭാഷണത്തിൽ കാണാം. അദ്ദേഹം ഗുരുവിനോട് പറയുന്നത്, മനുഷ്യൻ നന്നാവാൻ ബുദ്ധൻ്റെ ഉപദേശങ്ങളോളം നല്ലതൊന്നുമില്ല. അതംഗീകരിച്ചുകൊണ്ട് തന്നെ ഗുരു ഒരു മറുചോദ്യം ചോദിക്കുന്നു, ക്രിസ്തുവിൻ്റെ ഉപദേശം നന്നല്ലേ? മുഹമ്മദ് നബിയുടെ ഉപദേശം കൊള്ളാമല്ലോ. ക്രിസ്തുവിൻ്റെയും മുഹമ്മദ് നബിയുടെയും ഉപദേശങ്ങളുടെ മൂല്യം എടുത്തു പറഞ്ഞതിന് ശേഷം ഗുരു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ആ മതത്തിൽപ്പെട്ട എല്ലാവരും യോഗ്യരാണോ? ഇതാണ് ചോദ്യം. എന്നിട്ട് തുടർന്ന് പറയുന്നു, അപ്പോൾ മതമേതായാലും മനുഷ്യൻ നന്നാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അധപ്പതിക്കും. വാക്ക്, മനസ്സ്, പ്രവൃത്തി ഇവ ശുദ്ധമായിരിക്കണം. മനുഷ്യൻ ഒരു ജാതി, അതാണ് നമ്മുടെ മതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു ഈ സംവാദം അവസാനിപ്പിക്കുന്നത്. മനുഷ്യൻ ഒരു ജാതി, അതാണ് നാരായണ ഗുരുവിൻ്റെ മതം. ഈ ഒരു ജാതിയിൽ പണമുള്ളവർ പണമില്ലാത്തവർ, വിദ്യാഭ്യാസമുള്ളവർ വിദ്യാഭ്യാസമില്ലാത്തവർ, ശുചിത്വമുള്ളവർ ശുചിത്വമില്ലാത്തവർ എന്നിങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ ഗുരു തിരിച്ചറിയുകയും അതിനുള്ള പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും അവ നടപ്പാക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ ജാതിഭേദവുമില്ല, മതദ്വേഷവുമില്ല, വർണ്ണവ്യത്യാസവുമില്ല. ഗുരുവീക്ഷണത്തിലുള്ള മനുഷ്യരാശിയുടെ ഏകതയിൽ വർഗശത്രുതയ്ക്കും സ്ഥാനമില്ല. നമസ്കാരം.